അവരെ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. മഴുവിൻ്റെ കഥ നമ്മൾ തുടർന്ന് പഠിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത് ജമദഗ്നിയുടെ നിർദ്ദേശപ്രകാരം പരശുരാമൻ തൻ്റെ മാതാവിൻ്റെ ശിരസ് ഛേദിച്ച് നിലത്ത് ഇട്ട ആ രംഗത്തോടുകൂടിയാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത്. കൃത്യമായി പറഞ്ഞാൽ ദൈവദത്തമാവൻ്റെ വെൺമഴു പൊങ്ങി വീണു, ഭൂവിൽ അമ്പതൻ ശിരസാമുഖം സൗമ്യോദാരം, മൂർത്തമാം വിനയം പോലിൽ പോലിരുന്നോരുടൽ എന്നും പാർത്ഥിവ സുഖങ്ങൾക്കായി കേണൊരു ചുടുരക്തം, നേർത്തൊരമ്പര പശ്രൂറുമാ വിരികണ്ണിൽ പാർത്തു ഞാനൊരു യജ്ഞപശുവിൻ്റെ ഇതിൽ പോലെ. ആ ഭാഗത്തു നിന്നാണ് ഇനി നമുക്ക് തുടർന്ന് പറയേണ്ടത്. അപ്പോൾ രേണുകയുടെ മുഖം, ഉമ്മയുടെ മുഖം നിലത്ത് വീണ് കിടന്നത് എങ്ങനെയാണ് എന്നതാണ് പറയുന്നത്. ഭൂവിയിൽ അമ്മതൻ ശിരസാമുഖം സൗമ്യോദാരം, ഭൂമിയിൽ കിടക്കുന്ന അമ്മയുടെ മുഖം വളരെ സൗമ്യവും ഉദാരവുമായി കാണപ്പെട്ടു. വളരെ സൗമ്യമായ ഭാവത്തോടുകൂടി ഉദാരത, സൗമ്യത, ഇതൊക്കെ ആ പത്നി, ആ ഒരു ഋഷി പത്നിയുടെ സ്വഭാവം തന്നെയായിരുന്നു. ജമദഗ്നിയുടെ പത്നിയുടെ ഒട്ടും ഭീതിതമല്ലാത്തൊരു മുഖമായിരുന്നു, ഭയപ്പാടില്ലാത്തൊരു മുഖമാണ്. ശരീരത്തിൽ നിന്ന് അറ്റുപോയാലും നിലത്ത് വീണ് കിടന്നിരുന്നത് എന്നാണ്. വീണ് തലയറ്റ് ശരീരത്തിൽ നിന്ന് ഉടൽ അറ്റുപോയി നിലത്ത് കിടക്കുമ്പോഴും ആ മുഖത്ത് സൗമ്യതയും ഉദാരതയും ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാം. മൂർത്തമാം വിനയം പോലിരുന്നോരുടൽ എന്നും പാർത്ഥിവ സുഖങ്ങൾക്കായി കേണൊരാ ചുടുരക്തം. മൂർത്തമാം വിനയം, മൂർത്തം എന്ന് പറഞ്ഞാൽ കാണാൻ സാധിക്കുന്നത്, കാഴ്ചയിൽ ഉള്ളത് എന്നർത്ഥം. സ്വരൂപത്തോടുകൂടിയത്, കാണാനാവുന്നത്. അപ്പോൾ വിനയത്തിനൊരു മൂർത്തഭാവമുണ്ടെങ്കിൽ, വിനയത്തിനൊരു രൂപമുണ്ടെങ്കിൽ ആ രൂപമായിരുന്നു രേണുക. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, മൂർത്തമാം വിനയം പോലിരുന്നോരുടൽ. വിനയത്തിൻ്റെ മൂർത്തിമത് ഭാവമായിരുന്ന ആ ഉടൽ പിന്നെ എങ്ങനെയാണ്, എന്നും പാർത്ഥിവ സുഖങ്ങൾക്കായി കേണൊരാ ചുടുരക്തം. പാർത്ഥിവ സുഖം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലെ സുഖഭോഗങ്ങൾ, ഈ ഭൂമിയിലെ സുഖഭോഗങ്ങൾക്ക് വേണ്ടി കൂടി കൊതിച്ചിരുന്നു ആ അവളുടെ രക്തം എന്ന് പറഞ്ഞാൽ ആ ക്ഷാത്ര പാരമ്പര്യത്തിൽ നിന്നാണ്. ഞാൻ ക്ലാസ്സിൽ ഇത് പറഞ്ഞിരുന്നല്ലോ, രേണുകയുടെ പരമ്പരയിലൊരു ക്ഷാത്ര സ്വഭാവമുണ്ട്, ക്ഷത്രിയ സ്വഭാവമുണ്ട്. അപ്പോൾ ക്ഷത്രിയരുടെ ഒരു സ്വഭാവത്തിൻ്റെ ഒരു സവിശേഷതയാണ് അല്പം ഒരു കാമോത്സുകമായിട്ടുള്ള ആഗ്രഹ പൂർത്തീകരണത്തിനായി ശ്രമിക്കുന്നത്. ഭൂമിയിലെ സുഖഭോഗങ്ങൾക്ക് വേണ്ടി കൂടി പണിയെടുക്കുന്നവരാണവർ, ഋഷിമാരെ പോലെയല്ല, ബ്രഹ്മർഷികളെ പോലെയല്ല. അപ്പോൾ ആ മാതൃപാരമ്പര്യത്തിൽ അല്പമൊരു ആഗ്രഹമുണ്ടായിരുന്നു, ആഗ്രഹത്തിൻ്റെ. അപ്പോൾ അതാണ് ഈ ഭൂമിയിലെ ആഗ്രഹങ്ങൾ കൂടി സാക്ഷാത്കരിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്ന ആ അമ്മയുടെ ചുടുരക്തം അവിടെ വീണ് കിടക്കുന്നു. ആ ആഗ്രഹം തന്നെയാണല്ലോ അവരുടെ മരണത്തിനും കാരണമായത്. അല്പനേരം ഗന്ധർവരുടെ നീരാട്ട് കണ്ടു നിന്നു എന്ന കുറ്റത്തിനാണല്ലോ, മനസ്സാൽ ചെയ്യപ്പെട്ട പാപമേ ഗുരുതരം എന്ന വീഴ്ച ചൂണ്ടിക്കാണിച്ചാണല്ലോ ഈ തല മുറിക്കപ്പെട്ടത്. നേർത്തൊരമ്പര പശ്രൂറുമാ വിരികണ്ണിൽ പാർത്ത് ഞാനൊരു യജ്ഞപശുവിൻ്റെ ഇതിൽ പോലെ. അപ്പോൾ ആ മുഖത്ത് മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു, നേർത്തൊരമ്പരപ്പ് കൂടി മുറിഞ്ഞു കിടക്കുന്ന ശിരസിലുണ്ടായിരുന്നു. കാരണം മകനാണ് തൻ്റെ നേരെ വഴുവാങ്ങിയിട്ടുള്ളത്. മാത്രമല്ല കണ്ണിൽ നിന്ന് ഒരല്പം അശ്രു, കണ്ണുനീര് പുറത്തേക്ക് വന്നിരിക്കുന്നു. വിരികണ്ണാണ്, തുറന്ന വിടർന്ന കണ്ണുകളാണ്. ആ കണ്ണുകളിൽ പാർത്തു ഞാനതിൽ കണ്ടു, ഞാനൊരു യജ്ഞപശുവിൻ്റെ ഇതിൽ പോലെ, ഒരു യജ്ഞപശുവിൻ്റെ മുഖം പോലെ. യജ്ഞപശു എന്ന് പറഞ്ഞാൽ അത്രമേൽ നിഷ്കളങ്കവും പാവനവുമായിട്ടുള്ള ഒന്നാണ് യജ്ഞപശു, യജ്ഞത്തിനായി കൊണ്ടുവരുന്ന പശുക്കൾ. ആ ഒരു യജ്ഞപശുവിൻ്റെ മുഖത്തിൻ്റെ ഭാവം അമ്മയുടെ മുഖത്തിനുണ്ടായിരുന്നു. കണ്ണു അശ്രൂറിയിട്ടുള്ള വിടർന്ന സൗമ്യവും ഉദാരവുമായിട്ടുള്ള മുഖം, ആ മുഖത്തിൻ്റെ ഒരു വർണ്ണനയാണ് ഈ വരികളിലൂടെ ബലാമണിയമ്മ നടത്തിയിട്ടുള്ളത്. വാവിട്ടു കേണാർ ശോകോന്മത്തരായി സഹോദരങ്ങൾ. വാവിട്ട് കരയുക എന്ന് പറഞ്ഞാൽ നിയന്ത്രണം വിട്ട് കരയുക. ശോകോന്മത്തരായി എന്ന് പറഞ്ഞാൽ ശോകം കൊണ്ട് ഭ്രാന്ത് പിടിച്ചരായിപ്പോൾ, ദുഃഖം കൊണ്ട് ഭ്രാന്ത് പിടിച്ച സഹോദരങ്ങൾ വാവിട്ട് കരയാൻ തുടങ്ങി. അവരുടെ അമ്മയുടെ ശിരസ്സാണ് ഇവിടെ അറ്റ് കിടക്കുന്നത്. അതും സഹോദരൻ തന്നെ, തൻ്റെ തങ്ങളുടെ ഒരു സഹോദരൻ തന്നെ അമ്മയുടെ ശിരസ് മുറിച്ചിട്ടിരിക്കുന്നു. അതുകൊണ്ട് അവർ കരയാൻ തുടങ്ങി. മറ്റ് നാല് സഹോദരങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, അവർ വാവിട്ട് കരയാൻ തുടങ്ങി. വൈവർണ്യമുണ്ടായി മുഖത്ത് അച്ഛനും ക്ഷണനേരം. അച്ഛൻ്റെ മുഖത്തും ഒരല്പനേരത്തേക്കൊരു വൈവർണ്യമുണ്ടായി. വിവർണത്വം, ഒന്ന് വിളറി എന്നർത്ഥം. അച്ഛൻ്റെ മുഖം അല്പനേരം ഒന്ന് വിളറി. നിലതെറ്റാതെ നിന്നേൻ ധർമ്മത്തെ സ്മരിച്ചുകൊണ്ടുലയും മഴുത്തുമ്പിലൂന്നിയ മിഴിയുമായി.
അപ്പോൾ പരശുരാമൻ്റെ ഭാവം എന്താ വെച്ചാൽ നില തെറ്റാതെ നിന്നു എന്ന് പറഞ്ഞാൽ പുറമേക്ക് അടിപതറാതെ ഉറച്ച ചുവടുകളോടെ നിന്നു. എന്തിനെ സ്മരിച്ചുകൊണ്ട്? ധർമ്മത്തെ സ്മരിച്ചുകൊണ്ട് നിന്നു. ആ ധർമ്മത്തെ സ്മരിച്ചതുകൊണ്ടാണ് പരശുരാമന് ചുവട് തെറ്റാതെ നിലയുറപ്പിച്ച് നിൽക്കാൻ കഴിഞ്ഞത്. കാരണം താനൊരു കൊലപാതകമാണ് ചെയ്തിരിക്കുന്നതെങ്കിലും അതിന് ധാർമ്മികമായൊരു പിന്തുണയുണ്ട്. ആ ധാർമ്മികമായ പിന്തുണയുള്ളതുകൊണ്ടാണ് ചുവട് ഉറപ്പിച്ച് അദ്ദേഹത്തിന് നിൽക്കാൻ കഴിഞ്ഞത്. അതാണ് ഇവിടെ പറയുന്നത്. നിലതെറ്റാതെ നിന്നേൻ ധർമ്മത്തെ സ്മരിച്ചുകൊണ്ട് ഉലയും മഴുത്തുമ്പിലൂന്നിയ മിഴിയുമായി. ഉലയുന്ന മഴുത്തുമ്പ് എന്ന് പറഞ്ഞാൽ മഴുവിൻ്റെ അറ്റം ഇങ്ങനെ ഇളകുന്നു. ആ മഴുവിൻ്റെ അറ്റത്തേക്ക് നോക്കി ആണ് പരശുരാമൻ നിൽക്കുന്നത്. ധർമ്മത്തെ സ്മരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. താൻ ചെയ്തതിലൊട്ടും പുറമേക്ക് കുറ്റബോധമുണ്ടെന്ന് തോന്നിക്കുന്ന രീതിയിലല്ല നിൽക്കുന്നത്. ധർമ്മത്തെ സ്മരിച്ചുകൊണ്ട് ഉലയാതെ നിന്നു. പിടഞ്ഞു നീറുന്നവരൻ ആത്മാവിൽ തീച്ചുളയിൽ കടന്നാൻ അച്ഛൻ. പക്ഷേ ആത്മാവ് പിടഞ്ഞു നീറുകയായിരുന്നു. പുറമേക്ക് ഇളകാതെ നിന്നുവെങ്കിലും ആത്മാവ് നീറിപ്പുകയുന്നു. ആ നീറിപ്പുകയുന്ന ആത്മാവിലേക്ക് കടന്നുകൊണ്ട് അച്ഛൻ ചോദിച്ചു, അച്ഛൻ ജമദഗ്നി ചോദിച്ചു, നിനക്ക് എന്തു വേണമെന്നുണ്ണി? എന്താ നിന്റെ ആവശ്യം? പറയൂ. ഈ ചെയ്തതിന് തുടർച്ചയായിട്ട് അല്ലെങ്കിൽ ഇതിൽ പ്രതിഫലം വന്നോണം, ഇതിന് പകരമായി നിനക്ക് എന്ത് വേണം? എന്ത് വേണമെങ്കിലും ആവശ്യപ്പെടും. അപ്പോൾ ഒന്ന് മാത്രമേ അദ്ദേഹം ആവശ്യപ്പെട്ടുള്ളൂ. ആ ആവശ്യപ്പെട്ടത് എന്താണെന്നാണ് അടുത്ത വരികളിൽ പറയുന്നത്. മുൻമട്ടിൽ പവിത്രയായി പാവിനിയായിട്ടല്ല എൻ്റെ അമ്മ സന്മതേ ഭവൽ സ്മൃതിയിൽ ജീവിക്കാവൂ. എൻ്റെ അമ്മ മുൻമട്ടിൽ പവിത്രയായിട്ട് വേണം ജീവിക്കാൻ. ആ പരിശുദ്ധിയോടുകൂടി വേണം അറിയപ്പെടാൻ. പാപം ചെയ്തവളായിട്ട് അറിയപ്പെടരുത്. ഭവൽ സ്മൃതിയിലും അങ്ങയുടെ സ്മൃതിയിലും അങ്ങനെയാ പാടുള്ളൂ. ഒരു ചീത്ത കാര്യം ചെയ്തവളാണ് എൻ്റെ അമ്മ എന്ന് ആരുടെയും മനസ്സിലുണ്ടാവരുത്. അമ്മ പരിശുദ്ധയായിട്ട് അറിയപ്പെടണം. എല്ലാവരുടെ മനസ്സിലും അങ്ങനെ ഭവിക്കണം. അതാണ് ആഗ്രഹം. മറ്റൊന്നും എനിക്കിത് ഇതിൽ വേണ്ട എന്ന് പറഞ്ഞു. പൊന്മട്ടിൽ പവിത്രയായി പാവിനിയായിട്ടല്ല, പാപം ചെയ്തവളായിട്ടല്ല. എന്നമ്മ സന്മതേ ഭവൽ സ്മൃതിയിൽ ജീവിക്കാവൂ. ആവട്ടെ അമ്മട്ടെന്നാൻ അലിവാർന്ന ഋഷി മനുഷ്യാത്മാവിൻ സംശുദ്ധിയെയാ മഹാൻ അറിയുന്നു. അപ്പോൾ ആവട്ടെ എന്ന് ജമദഗ്നിയും പറഞ്ഞു. ശരി, അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് എന്തറിയാം? മനുഷ്യാത്മാവിൻ സംശുദ്ധിയെ ആ മഹാൻ അറിയുന്നു. ഇതൊരു വളരെ വേദാന്തപരമായിട്ടുള്ളൊരു വരിയാണ്. ഒരുപക്ഷേ ഒരുപാട് പറയാനുള്ള, മണിക്കൂറുകൾ പറയാനുള്ള ഒരു വിഷയം ഈ ഒറ്റ വരിയിലുണ്ട്. അത് ഇവിടെ, കാരണം ഇവിടെ പറയുന്നത് ആത്മാവിൻ്റെ വിശുദ്ധിയെ പറ്റിയാണ്. ശരീരം അഴുക്കുപുരളാം, കറപറ്റാം, ക്ഷയിക്കാം, വളരുകയും ക്ഷയിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒന്നാണ്. തീർച്ചയായിട്ടും നശിച്ചു പോകുന്ന ഒന്നാണ് ശരീരം. ശരീരം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ നശിച്ചു പോകുന്നത് എന്നാണ്. ദേഹം എന്ന വാക്കിൻ്റെ അർത്ഥം ദഹിച്ചു പോകുന്നത് എന്നാണ്. പക്ഷേ ആത്മാവിന് ചലനമില്ലാത്ത ഒന്നാണ്. ആത്മാവ് എപ്പോഴും പരിശുദ്ധമാണ്, കളങ്കമേൽക്കാത്ത ഒന്നാണ്. അത് തീർച്ചയായിട്ടും അത് നനയാത്തതും ഉണങ്ങാത്തതും തീപിടിക്കാത്തതുമായ ഒരു വസ്തുവാണ്. അത് നിഷ്കളങ്കമാണ്. അതുകൊണ്ടാണ് ആ ആത്മാവിൻ്റെ വിശുദ്ധി എന്നും ഉണ്ടാവും. അപ്പോൾ നിൻ്റെ അമ്മയുടെ ആത്മാവ് എന്നും വിശുദ്ധമായിരിക്കും എന്ന അർത്ഥത്തിലാണ് ഇവിടെ പറയുന്നത്. ആവട്ടെ അമ്മട്ടെ നാൻ അലിവാർന്ന ഋഷി, ആ ഋഷി അലിവോടുകൂടി അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു. എങ്കിലും ഇരുന്നീലങ്ങ് ആശ്രമദ്രുമത്തണലിങ്കൾ ഞാൻ പിന്നെ പാരോ നിഴലായ അലഞ്ഞീല. എന്നിട്ടും എൻ്റെ ആഗ്രഹം അച്ഛൻ സാധിച്ചിട്ടും ആശ്രമദ്രുമത്തണലിൽ ഞാനിരുന്നില്ല. ആശ്രമത്തിലെ മരത്തിൻ്റെ ചുവട്ടിൽ ഞാനിരുന്നില്ല. ദ്രുമം എന്ന് പറഞ്ഞാലുള്ള മരം ആണ്. അവിടെ ഇരുന്നില്ല. പിന്നെയോ? ഈ എങ്കിലും ഇരുന്നീൽ അങ്ങ് ആശ്രമദ്രുമത്തണലിങ്കൽ ഞാൻ പിന്നെ പാരോ നിഴലായി അലഞ്ഞീല. അവിടുത്തെ നിഴലായിട്ട് അവിടെ ഇരുന്നില്ല. ആയിരം തീർത്ഥങ്ങളും അമ്പലങ്ങളും പവിത്രാശ്രമങ്ങളുമുള്ള ഭാരതഭൂഖണ്ഡത്തിൽ, ഈ ഭാരതഭൂഖണ്ഡത്തിൻ്റെ ഒരു സവിശേഷത, ആയിരക്കണക്കിന് തീർത്ഥങ്ങളുള്ളൊരു സ്ഥലമാണ്. തീർത്ഥജലങ്ങൾ, വിശുദ്ധമായിട്ടുള്ള ഗംഗ, യമുന, ഗോദാവരി, കാവേരി, ഗംഗയിച്ച യമുനയിച്ച ഗോദാവരി കാവേരി, എത്രയോ പുണ്യതീർത്ഥങ്ങൾ ഒഴുകുന്ന ഈ മണ്ണാണ്. ഈ ഭാരതത്തിൻ്റെ നാഡി ഞരമ്പുകളെന്നോണം നദികൾ ഒഴുകുന്നു. ഇതിൽ ഭൂരിഭാഗവും തീർത്ഥങ്ങളാണ്. അത് ഉത്തരേന്ത്യയിലാണെങ്കിൽ തീർത്ഥ പ്രധാനമാണ്, ദക്ഷിണേന്ത്യയിലാണെങ്കിൽ അത് കെട്ടിട ശില്പപരമാണ്, ശില്പപ്രധാനമാണ്.
രണ്ടിടത്തും ആ ഒരു വ്യത്യാസമുണ്ട്. ദക്ഷിണേന്ത്യയിലാണ് കൂടുതലായിട്ട് ഈ ഗംഗ പോലെയുള്ള മഹാനദികൾ ഒഴുകുന്നത്. അവിടുത്തെ ക്ഷേത്ര പ്രധാനം കെട്ടിടം എന്നർത്ഥത്തിൽ പ്രാധാന്യം കുറവ്. പക്ഷേ ദക്ഷിണേന്ത്യയിലേക്ക് വരുമ്പോൾ വലിയ വലിയ കെട്ടിടങ്ങൾ, ക്ഷേത്രങ്ങൾ, സമുച്ചയങ്ങൾ, എവിടെ പോയാലും പലതരത്തിലുള്ള തീർത്ഥങ്ങളും പുണ്യാശ്രമങ്ങളും ഒക്കെ നമ്മുടെ നദീതീരങ്ങളെയൊക്കെ കേന്ദ്രീകരിച്ചുണ്ട്. അപ്പോൾ പരശുരാമൻ പിന്നെ ആശ്രമത്തിലിരുന്നില്ല, ഈ അലഞ്ഞു, ഭാരതത്തിലുടനീളം അലഞ്ഞു. ഈ പവിത്രാശ്രമങ്ങളുള്ള ഭാരത ഭൂഖണ്ഡത്തിലാകെ അലയ്യ അലഞ്ഞേൻ നീണാൾ ചുറ്റിത്തിരിഞ്ഞേൻ, ഒരുപാട് കാലം ദിവസങ്ങൾ ചുറ്റിത്തിരിഞ്ഞു. പാപത്തിൻ്റെ ശിലയുൾക്കാമ്പിൽ, പാപം ഒരു ശിലയായിട്ടുള്ളിലിരിക്കുക, ആ ബോധം, എൻ്റെ അമ്മയെ വധിച്ചവൻ, മാതൃഹന്താവ്, മാതൃഹന്താവ് എന്നുള്ള പാപബോധമുള്ളിൽ, പാപത്തിൻ്റെ ശിലയുൾക്കാമ്പിൽ തോളിൽ കനത്ത മഴു, തോളിൽ കനമുള്ളൊരു മഴുവും, മഞ്ഞിനാലുള്ളും മെയ്യും തരിക്കും മലകളിൽ, നല്ല മഞ്ഞ് പെയ്യുന്ന സ്ഥലങ്ങൾ, ഒന്നും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങൾ. ഇപ്പോൾ ചാർ ധാമുകൾ എന്നറിയപ്പെടുന്ന കേദാർ, ബദരി, ഗംഗോത്രി, യമനോത്രി, ഇതെല്ലാം മഞ്ഞിനാൽ ചൂഴുന്ന സ്ഥലങ്ങളിലാണ്, ഹിമാലയത്തിലാണുള്ളത്. അപ്പോൾ ഹിമാലയത്തെ സൂചിപ്പിക്കുകയാണ് ഇവിടെ. യഥാർത്ഥത്തിൽ ഹിമാലയം പോലെയുള്ള തീർത്ഥ, നമ്മുടെ പ്രധാനപ്പെട്ട തീർത്ഥ കേന്ദ്രങ്ങളൊക്കെ അല്ലെങ്കിൽ എല്ലാം ഈ മഞ്ഞിൽ മൂടിക്കിടക്കുന്ന, ആറുമാസം തുറക്കുകയും ആ ആറുമാസം അടഞ്ഞു കിടക്കുകയൊക്കെ ചെയ്യുന്ന പ്രധാനപ്പെട്ട തീർത്ഥ കേന്ദ്രങ്ങളുള്ള ഒരു രാജ്യം, ഒരു രാജ്യമാണ്, രാഷ്ട്രമാണ് ഭാരതം. അപ്പോൾ അകത്തും പുറത്തും മഞ്ഞിനാലുള്ളും മെയ്യും, അകവും പുറവും മഞ്ഞുകൊണ്ട് തരിപ്പിക്കുന്ന മലകളിൽ അലഞ്ഞു. മന്ത്രമാം സിംഹാരവും മുഴങ്ങും വനങ്ങളിൽ, സിംഹങ്ങളുടെ അലർച്ചയുള്ള വനങ്ങളിലൂടെ അലഞ്ഞു. പിന്നെയോ, ഇരമ്പി കവിഞ്ഞേന്തും കടലിൻ തീരങ്ങളിൽ, ഇരമ്പിയാർത്ത് വരുന്ന കടൽ തീരങ്ങളിൽ. ഭാരതത്തിൻ്റെ ഒരു വശം മുഴുവൻ കടലാണെന്നറിയാമല്ലോ. ഓരോ സംസ്ഥാനങ്ങളിലെയും ഇപ്പം അത് ഇവിടുന്ന് അങ്ങോട്ട് പിടിച്ചാൽ കേരളം, കർണാടക, മഹാരാഷ്ട്ര, അങ്ങനെ എല്ലാത്തിൻ്റെയും എല്ലാ വശങ്ങളിലും കിടക്കുന്ന ഗുജറാത്ത്, അങ്ങനെ അങ്ങ് പോകും മുകളിലേക്ക്, എല്ലാത്തിൻ്റെയും തീരം കടൽ തീരങ്ങളുള്ള സംസ്ഥാനങ്ങളാണ്. ഒരു ഭാരതത്തിൻ്റെ ഒരു ഭാഗം തന്നെ കടൽ തീരമാണ്. ഈ കടൽ തീരങ്ങളിൽ പലതും പാപനാശിനികൾ എന്നറിയപ്പെടുന്ന സ്ഥലങ്ങളാണ്, തീർത്ഥാടന പ്രധാനങ്ങളായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇരമ്പിക്കവിഞ്ഞേന്തും കടലിൻ തീരങ്ങളിൽ, കടൽ തീരങ്ങളിലൂടെ പോയി, പിന്നെയോ തീരങ്ങളിൽ നിരയെ കണ്ടേൻ ശമവ്രതരൻ വംശക്കാരെ, അവിടെയൊക്കെ നിരനിരയായിട്ടിരിക്കുന്ന ശമവ്രതരെ കണ്ടു. ശമം എന്ന് പറഞ്ഞാൽ ശമം ദമം എന്ന് രണ്ടെണ്ണമുണ്ട്, ഇത് ബ്രാഹ്മണരുടെ സ്വഭാവമാണ്. ശമം ദമം എന്ന് പറഞ്ഞാൽ ഒന്ന് ശരീരത്തിൻ്റെ അടക്കം, മറ്റൊന്ന് മനസ്സിൻ്റെ അടക്കം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അടക്കം ശീലിച്ചവരാണ് ബ്രാഹ്മണർ. അപ്പോൾ ശമം ഒരു വ്രതമായി എടുത്തവരാണ് ബ്രാഹ്മണർ. അപ്പോൾ ശമവ്രതരൻ വംശക്കാരെ, ഇദ്ദേഹം ഒരു ബ്രാഹ്മണനാണ്, അടിസ്ഥാന അച്ഛൻ ബ്രാഹ്മണനാണല്ലോ. അപ്പോൾ ഈ ശമം വ്രതമാക്കിയെടുത്തിട്ടുള്ള നൂറുകണക്കിന് ആളുകളെ, ഋഷിപ്രോക്തരായിട്ടുള്ള ആർഷ പൈതൃകത്തിലെ ഋഷിമാരെ ഈ ഭാരതത്തിലുടനീളം നടന്നപ്പോൾ അദ്ദേഹം കണ്ടു. ധ്യാനലീനരായി ദൈവകീർത്തനം പാടുന്നവരായി, അവരൊക്കെ ധ്യാനത്തിൽ മുഴുകി ദൈവത്തിൻ്റെ കീർത്തനം, ഈശ്വരന്മാരെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള കീർത്തനങ്ങൾ പാടിയിരിക്കുകയാണ്. പിന്നെ അവരുടെ സ്വഭാവം എന്താണ്? മൗനനിഷ്ഠരായി തപശുഷ്കരായി പലമട്ടിൽ, മൗനം നിഷ്ഠയായി കൊണ്ടു നടക്കുന്നു. നിഷ്ഠ എന്ന് പറഞ്ഞാൽ ഒരു ചിട്ടയോടുകൂടിയുള്ള, കർക്കശ്യത്തോടുകൂടി നടപ്പാക്കുന്ന ഒരു ജീവിത വ്യവസ്ഥയാണ് നിഷ്ഠ എന്ന് പറയുന്നത്. അത് ഉറച്ചതാണ്. അപ്പോൾ ഇവര് എങ്ങനെയായിരിക്കുന്നത്? മൗനനിഷ്ഠരായി, മൗനത്തെ ഒരു നിഷ്ഠയാക്കി മാറ്റിയവരാണ്. മൗനം ദീക്ഷിച്ചവരാണ് മുനികൾ. ആരാണ് മൗനം ഉള്ളവരാണ്? മുനി. അപ്പം അങ്ങനെയുള്ള മുനിമാരായിട്ട് മൗനനിഷ്ഠരായി, തപശുഷ്കരായി, തപസ്സുകൊണ്ട് ശുഷ്കിച്ചവർ, തപസ്സുകൊണ്ട് ശരീരം ശുഷ്കിച്ചവരാണ് ഇവർ. തപസ് നിരന്തര തപസ്സുകൊണ്ട് ശരീരം ശുഷ്കിച്ചവരും മൗനത്തെ ഒരു നിഷ്ഠയാക്കി മാറ്റിയവരും ആയിട്ടുള്ള ആളുകളെ കണ്ടു. പിന്നെ അവരോ, പിന്നെ അവരെങ്ങനെയുള്ളവരാണ്? അവർ അജ്ഞേയത്തിനെ പ്രജ്ഞയാൽ തപ്പിത്തപ്പി, അജ്ഞേയം എന്ന് പറഞ്ഞാൽ അറിയപ്പെടാത്തത്, പ്രജ്ഞ എന്നാൽ ബോധം എന്നർത്ഥം. സ്വന്തം ബോധം കൊണ്ട് അജ്ഞേയമായ സംഗതിയെ അന്വേഷിക്കുകയാണ് അവരവിടെ ഇരുന്നിട്ട് ചെയ്യുന്നത്. ഇത് മനുഷ്യൻ്റെ ഒരു ചോദ്യമാണ്, ഹു ആമായി എന്ന് ചോദ്യമുണ്ടല്ലോ, ഞാൻ ആരാണ് എന്നുള്ള ചോദ്യം, ഞാനവിടെ നിന്ന് വന്നു എന്ന ചോദ്യം, ഇതെന്തിനാണ് ഈ ലോകം ഇങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന ചോദ്യം, ഇതിനൊക്കെ ഈ ചോദ്യങ്ങളൊക്കെ ഈ ഭാരതത്തിൽ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് വേദാന്തം, ഭാരതീയ വേദാന്ത ഉപനിഷത്തുക്കൾ, വേദാന്തം, അതിനെ തുടർന്നുണ്ടായിട്ടുള്ള സംഹിതകൾ, ഇതൊക്കെ ഈ പ്രശ്നങ്ങളെ ഉന്നയിക്കുന്ന ആണ്. ഋഷിമാരുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും, ഋഷിമാരോടും ശിഷ്യന്മാർ ഉന്നയിക്കുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളുടെയൊക്കെ ക്രമത്തിൽ ഈ സത്യാന്വേഷണം നടന്നു പോകുന്നുണ്ട്. ഇതിപ്പം അത് മരണത്തെക്കുറിച്ചായാലും ജീവിതത്തെക്കുറിച്ചായാലും ഒക്കെയുള്ള ചോദ്യങ്ങളും
ഉത്തരങ്ങളും ഇതിനകത്ത് ധാരാളമായി വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇത് തന്നെയാണ് ഇവരിരുന്ന് അന്വേഷിച്ചത്. അജ്ഞേയമായ ഒന്നിനെ പ്രജ്ഞയാൽ തപ്പുകയാണ്. അജ്ഞേയം അറിയപ്പെടാത്തത്, അറിയപ്പെടാത്തതിനെ പ്രജ്ഞ കൊണ്ട് തങ്ങളുടെ പ്രജ്ഞ ബോധം കൊണ്ട് അന്വേഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഭാരതത്തിൽ ഈ അന്വേഷണം എന്ന് പറയുന്നത്, ആത്മാന്വേഷണം എന്ന് പറയുന്നത് ഈ സ്വബോധത്തിലിരിക്കുക, പ്രജ്ഞയിലിരിക്കുക എന്നുള്ളത് തന്നെയാണ്. പ്രജ്ഞാനം ബ്രഹ്മ എന്നാണ്, അറിവ് തന്നെയാണ് ഈശ്വരൻ എന്ന സങ്കല്പമാണ് ഭാരതത്തിലുള്ളത്. അപ്പോൾ അറിവ്, ആ അറിവിന് വേണ്ടി മൗനം ദീക്ഷിക്കുകയും ആ അറിവിന് വേണ്ടി ശരീരത്തെ ശുഷ്കിപ്പിക്കുകയും ചെയ്തിട്ടുള്ള തപനിഷ്ഠരായിട്ടുള്ള എൻ്റെ വംശക്കാരെ, ശമവ്രതരായിട്ടുള്ള എൻ്റെ വംശക്കാരെ ഭാരതത്തിലുടനീളം കണ്ടു. നടന്നപ്പോഴെല്ലാം അവരെയാണ് കണ്ടത്. അവരജ്ഞേയത്തിനെ പ്രജ്ഞയാൽ തപ്പിത്തപ്പി അതല്ല ഇതല്ലെന്ന് നിർവചിച്ചിരിക്കവേ, ഒന്ന് ഒരു കാര്യം കണ്ടുപിടിക്കും, അപ്പോൾ അതല്ലെന്ന് പറയും, വേറൊന്ന് കണ്ടുപിടിക്കും, ഇതല്ലെന്ന് പറയും. ഇത് ഒരേ രീതിയാണ്. ഇതല്ല 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 എന്ന് പറയുന്നത് ശാസ്ത്രത്തിൻ്റെ രീതിയാണ്, ഒരു സയൻറ്റിഫിക് മെത്തഡോളജിയാണ്, സയൻറ്റിഫിക് മെത്തേഡാണ്, ശാസ്ത്രത്തിൻ്റെ രീതിയാണ് ഇതല്ല ഇതല്ല എന്ന് പറയുന്നത്. ഒരു ഘട്ടത്തിൽ നമ്മൾ ഭൂമി പരന്നതാണെന്ന് പറഞ്ഞു, അത് പിന്നീട് അതല്ലെന്ന് ശാസ്ത്രം തന്നെ പറഞ്ഞു. ഇങ്ങനെ നമ്മൾ പല പല കാര്യങ്ങൾ, ഒരു ഘട്ടത്തിൽ സൂര്യൻ ഭൂമിയെ ചുറ്റുകയാണെന്ന് പറഞ്ഞു, പിന്നെ നമ്മൾ പറയുന്നു ഭൂമി സൂര്യൻ അങ്ങനെ നിൽക്കുകയാണ്, ഭൂമി കറങ്ങുകയാണ് എന്ന് പറയുന്നു. ഈ ഭൂമിക്ക് പുറത്തും മനുഷ്യവാസം ഉണ്ടെന്നും ജീവൻ്റെ അംശം ഉണ്ടെന്നും പറയുന്നു. അത് അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നു, തിരുത്തുന്നു. നിരന്തരം ഒരു തിരുത്തൽ ശാസ്ത്രാന്വേഷണത്തിൻ്റെ ഒരു രീതിയാണ്. ഇതേ ഈ ശാസ്ത്രം എന്ന വാക്ക് തന്നെ വേദാന്തവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. അപ്പോൾ ഈ ഇത് അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ഈ അതല്ല ഇതല്ല അതല്ല ഇതല്ല എന്ന് നിർവചിച്ചിരിക്കവേ, അവരൊന്ന് പറയുകയും അതിനെ തിരുത്തുകയും. അപ്പോൾ ഏതാണ് ഞാൻ എന്ന് പറയുന്നത്, ഇപ്പോൾ പല അവസാനം ഒരു തീരുമാനത്തിലെത്തുന്നുണ്ട്. ഇപ്പോൾ പ്രജ്ഞാനം ബ്രഹ്മ എന്നൊരു തീരുമാനത്തിലെത്തുക, ജ്ഞാനം തന്നെയാണ് ഈശ്വരൻ എന്നൊരു തീരുമാനത്തിലേക്ക് അവരെത്തി അവസാനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വേദാന്തത്തിനൊക്കെ അങ്ങനെ ഒരു പൂർത്തീകരണം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഋഷിമാരിങ്ങനെ അന്വേഷിക്കുക, ആത്മജ്ഞാനത്തിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം. അതല്ല ഇതല്ലെന്ന് നിർവചിച്ചിരിക്കവേ, കിലുങ്ങും പടക്കോപ്പും തിളങ്ങും ഉടുപ്പുമായി ചലിച്ചു ദേശം തോറും ക്ഷത്രിയ സമൂഹം. അപ്പോൾ ഒരു ഭാഗത്ത് ഈ അറിവിൻ്റെ അന്വേഷണം ഋഷിമാർ നടത്തുമ്പോൾ മൗനവ്രതരായ തപശുഷ്കരായ ആളുകൾ ഒരു ഭാഗത്ത് അറിവിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്ത് കൂടെ വേറൊരു കൂട്ടർ വന്നു. അവരെയാണ് നമ്മൾ ക്ഷത്രിയർ എന്ന് വിളിക്കുന്നത്. ക്ഷത്രിയർ എന്ന് പറഞ്ഞാൽ ക്ഷാത്ര സ്വഭാവമുള്ള ആളുകളാണ്. മനുഷ്യൻ്റെ സ്വഭാവത്തെ പ്രധാനമായും മൂന്നായി തിരിച്ചാൽ സത്വഗുണം, രജോഗുണം, തമോ ഗുണം എന്ന് വിശേഷിപ്പിക്കും. സത്വഗുണം ബ്രാഹ്മണരുടെ സ്വഭാവമാണ്. അവർ ശമം ദമാദികൾ ശീലിച്ചവരാണ്, സത്യത്തെ പരിശീലിക്കുന്നവരാണ്, അക്രമകാരികളല്ല, സഹിഷ്ണുതാവാദികളാണ്. അതാണ് സാത്വിക ഗുണം. രജോഗുണം എന്ന് പറയുന്നത് തങ്ങളുടെ മുമ്പിൽ തങ്ങൾക്ക് മുമ്പിൽ വരുന്നതിനെല്ലാം തച്ചു തകർത്ത് മുന്നേറി വെട്ടിപ്പിടിച്ച് സാമ്രാജ്യങ്ങൾ ഉണ്ടാക്കുന്നതാണ് രജോഗുണ പ്രധാനികൾ. ഇവർ ക്ഷത്രിയരാണ്, ഇവർ രാജാക്കന്മാരാണ്. രാജപരമ്പരകളെല്ലാം ഈ ലോകത്ത് വെട്ടിപ്പിടുത്തങ്ങൾ നടത്തിയിട്ടുള്ളത് ഇത്തരം ശ്രമങ്ങളിലൂടെയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് സാത്വികരായ മനുഷ്യർ ഇരുന്ന് വിദ്യാഭ്യാസം ചെയ്യുകയും ഈ ലോകത്തെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യുമ്പോൾ ഒരു ഭാഗത്തു കൂടെ ക്ഷത്രിയ സമൂഹങ്ങൾ അടിച്ചാർത്ത് വരികയാണ്. ആ സമൂഹങ്ങൾ എങ്ങനെയാണ് വരുന്നത്? കിലുങ്ങും പടക്കോപ്പും തിളങ്ങുടുപ്പുമായി. കിലുങ്ങുന്ന പടക്കോപ്പുകളുണ്ട് അവരിൽ, യുദ്ധത്തിനുള്ള യുദ്ധസന്നാഹങ്ങളുണ്ട്. പിന്നെയോ തിളങ്ങും ഉടുപ്പുമായി, തിളങ്ങുന്ന ഉടുപ്പ് ധരിച്ചിട്ടാണ് അവർ വരുന്നത്. രാജാക്കന്മാരാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ചലിച്ചു ദേശം തോറും ക്ഷത്രിയ സമൂഹങ്ങൾ. ക്ഷത്രിയ സമൂഹങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുകയല്ല, ഒരു സ്ഥലത്ത് നിന്ന് പോയി മറ്റൊരിടത്തേക്ക് പോവുക, പിന്നീട് അവിടെ നിന്ന് വെട്ടിപ്പിടിച്ച് മറ്റൊരു രാജ്യത്തേക്ക് പോവുക, അങ്ങനെ തുടർച്ചയായി ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് സഞ്ചരിച്ച് പോകുന്ന ഒരു രീതിയാണ് ക്ഷത്രിയ സമൂഹങ്ങൾക്കുള്ളത്. അത് പ്രധാനപ്പെട്ട രാജാക്കന്മാരുടെയൊക്കെ ചരിത്രം നമ്മൾ എടുത്തു നോക്കുമ്പോൾ അവരൊന്നും ഒരിടത്ത് നിന്നവരാണ് എന്ന് കാണുകയില്ല. അവരിങ്ങനെ വെട്ടിപ്പിടിച്ച് പോകുന്ന ഒരു രീതിയാണുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് കിലുങ്ങും പടക്കോപ്പും തിളങ്ങും ഉടുപ്പുമായി ചലിച്ചു ദേശം തോറും ക്ഷത്രിയ സമൂഹങ്ങൾ. എതിർനിന്നതാമെന്തും തകർത്തും നശിപ്പിച്ചും കൊതി തോന്നിയതെന്തും കൊള്ളയിട്ട് ആനന്ദിച്ചും. എതിർക്കുന്നതിനെയെല്ലാം അവരെന്ത് ചെയ്തു? തകർത്തു, നശിപ്പിച്ചു. പിന്നെയോ കൊതി തോന്നിയതെന്തും കൊള്ളയിട്ട് ആനന്ദിച്ചു. അവർക്ക് ഇഷ്ടപ്പെട്ടത് എന്താണോ അത് അന്യൻ്റെതായിക്കോട്ടെ ആരുടേതായിക്കോട്ടെ അതിനെ കൊള്ളയടിക്കുക, അതിൽ സന്തോഷിക്കുക. അത് സ്വത്ത്, പണം, മനുഷ്യർ, എങ്ങനെ അടിമകളായിക്കോട്ടെ, എല്ലാത്തിനെയും സ്വന്തമാക്കി പോകുന്ന ഒരു രീതിയാണ്. എതിർനിന്നതാം എന്തും തകർത്തും നശിപ്പിച്ചും കൊതി തോന്നിയതെന്തും കൊള്ളയിട്ട് ആനന്ദിച്ചും ഹിംസയ്ക്കും ഭോഗങ്ങൾക്കും തടവില്ലാത്ത യോധവംശത്തിൻ ദൗർബല്യം എൻ്റെ അമ്മയ്ക്ക് കൊലവാളായി. അത് ബ്രാക്കറ്റിൽ കാണാം. ഈ ഹിംസയ്ക്കും മറ്റുള്ളവരെ ദ്രോഹിക്കൽ, ഈ ഭോഗങ്ങൾക്ക് ആഗ്രഹങ്ങൾ ആഗ്രഹിച്ച് സ്വന്തമാക്കുക, പിടിച്ചു പറിക്കുക, ഇതിന് തടവില്ലാത്ത യോധവംശം, ഇതിനൊരു തടവില്ല.
അവരാരും അതിനെ എതിർക്കുന്നില്ല, അവർക്കാണെങ്കിൽ അതിന് അതിർത്തിയുമില്ല. ഇതിനെ പിന്തുടർന്ന് പോയ രക്തത്തിൽപ്പെടുന്ന തൻ്റെ അമ്മയ്ക്കും സംഭവിച്ചത് ഈ ഒരു കുഴപ്പമുള്ളത്. അല്പനേരത്തേക്കെങ്കിലും അവർ ഇവരുടെ ഒരു ഭാവത്തിലേക്ക് മാറി, ഈ ക്ഷത്രിയരുടെ ഭാവത്തിലേക്ക് മാറി. എവിടെ നിന്ന്? ഈ ബ്രഹ്മഭാവത്തിൽ നിന്ന് ക്ഷാത്രഭാവത്തിലേക്ക് അല്പനേരം ഒന്ന് മാറിയതിൻ്റെ ഫലമാണ് അവരനുഭവിച്ചതെന്ന് പറയുന്നത്. അപ്പോൾ ആ അത്തരം കൂട്ടം, രാജാക്കന്മാരുടെ കൂട്ടം പടക്കോപ്പുമായി ദേശങ്ങളിൽ നിന്ന് ദേശങ്ങളിലേക്ക് പായുകയാണ്. വംശത്തിൻ ദൗർബല്യം എൻ്റെ അമ്മയ്ക്ക് കൊലവാളായി. മന്ത്രിച്ചു മമാത്മാവിൽ മാതൃഹന്താവിൻ മഴു പൊന്താത്തതെന്തീ സുഖോന്മത്രതൻ നേർക്കെന്നാരോ. മന്ത്രിച്ചു മമാത്മാവിൽ, എൻ്റെ ആത്മാവിൽ പറഞ്ഞു, ആരോ പറഞ്ഞു. എന്താ മന്ത്രിച്ചത്? മാതൃഹന്താവിൻ മഴു. മാതൃഹന്താവ് എന്ന് പറഞ്ഞാൽ അമ്മയെ വധിച്ചവൻ എന്നർത്ഥം, പരശുരാമൻ തന്നെ. ഈ എൻ്റെ ഈ മഴു, അമ്മയെ ധർമ്മത്തിൻ്റെ പേരിൽ കൊന്നുകളഞ്ഞ ഈ മഴു പൊന്താത്തതെന്തീ സുഖോന്മത്തർദൻ നേർക്ക്. എന്താണ് ഈ സുഖലോലപന്മാരായ ക്ഷത്രിയന്മാരെ കൊന്നും മുടിച്ചും കൊള്ളയടിച്ചും നടന്നു പോകുന്ന ഈ ക്ഷത്രിയരുടെ നേരെ നിന്റെ മഴു ഉയരാത്തത് എന്താണ് എന്ന് അദ്ദേഹത്തിൻ്റെ ആത്മാവിൽ നിന്ന് ആത്മകഥം എന്നോണം അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു. മന്ത്രിച്ചു മമാത്മാവിൽ മാതൃഹന്താവിൻ മഴു പൊന്താത്തതെന്തീ സുഖോന്മത്രതൻ നേർക്കെന്നാരോ. തീജ്വാല പാളിക്കെട്ടു, അങ്ങനെ ഒരു ചോദ്യമുണ്ടായി എന്നാണ് പറയുന്നത്. തീജ്വാല പാളിക്കെട്ടു കനലായി കരിയായി തീർന്നപ്പോൾ. ഈ തീജ്വാല എന്ന് പറയുന്നത് നേരത്തെ ഒരു തീജ്വാല ഉള്ളിലുണ്ടായിട്ടുണ്ട്, അമ്മയെ വധിച്ചതിനെ തുടർന്നുണ്ടായിട്ടുള്ള പാപബോധം. ഉള്ളിൽ ഒരു കനലായി ഇരിഞ്ഞു പൊന്തിയ ആ പാപബോധം അത് അല്പാൽപം കെട്ടു പരശുരാമൻ്റെ. എങ്ങനെ? ഈ തീർത്ഥങ്ങളിലൂടെ സഞ്ചരിച്ചപ്പോൾ, ഈ ഭാരത ഭൂഖണ്ഡത്തിലെ ഈ ശാന്തിയുടെ ഈ ഭൂമിയിലൂടെ, ശാന്തിയുടെയും സഹിഷ്ണുതയുടെയും ഈ ഭൂമിയിലൂടെ, ഈ സനാതന പാരമ്പര്യത്തിൻ്റെ ഈ മണ്ണിലൂടെ സഞ്ചരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായ കനൽ അല്പാൽപം അല്പാൽപം കെട്ട് വന്നു എന്ന് പറഞ്ഞാൽ മനസ്സെന്ന് പതുക്കെ പതുക്കെ അടങ്ങി കുറേ കാലം കഴിഞ്ഞപ്പം. അതിനെപ്പറ്റിയാണ് ഇനി പറയുന്നത്. തീജ്വാല പാളിക്കെട്ടു കനലായി കരിയായി തീർന്നപ്പോൾ, അത് ആദ്യം തീ കെട്ടു, പിന്നീട് കനലായി മാറി, പിന്നീട് അത് കരിയായി മാറി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് അടങ്ങി. സ്വയം ഇരുൾ കൊണ്ടൊരൻ ഹൃദയത്തെ പിന്നെയും ആകർഷിച്ചു മൺചരാതുകൾ തോറും വിണ്ണിനെ ചൂണ്ടിക്കത്തും അശ്രമ വിളക്കുകൾ. അങ്ങനെ മനസ്സിലെ ആ തീയും കെട്ട് ആളി ഹൃദയം ശൂന്യമായി പോയപ്പോൾ പിന്നെയും അദ്ദേഹത്തെ ആകർഷിച്ചു. എന്താണ് ആകർഷിച്ചത്? മൺചരാതുകൾ തോറും വിണ്ണിനെ ചൂണ്ടിക്കത്തും അശ്രമ വിളക്കുകൾ. ഓരോ മൺചരാതും, വിളക്ക് കത്തിക്കുന്ന ചരാതുകളിൽ, ആ മൺചരാതുകളെല്ലാം ആകാശത്ത് നോക്കിക്കൊണ്ട്, അതൊരു മനോഹരമായിട്ടുള്ള വിഷ്വലായിട്ടാണ് ഇവിടെ കവയത്രി എഴുതിയിരിക്കുന്നത്. ആശ്രമത്തിലെ മൺചരാതുകളിൽ നിന്ന് ദീപം കത്തുന്നു, അത് വിണ്ണിനെ ചൂണ്ടി നിൽക്കുകയാണ്. ആകാശത്തെ ചൂണ്ടി നിൽക്കുന്ന ആ ആശ്രമത്തിൻ്റെ സൗമ്യോദാരമായ ശാന്തമായ സാത്വികമായ അന്തരീക്ഷം വീണ്ടും അദ്ദേഹത്തെ മാടി വിളിച്ചു, അദ്ദേഹത്തെ ആകർഷിച്ചു, അദ്ദേഹത്തെ അങ്ങോട്ട് ആനയിച്ചു. ഇതെല്ലാം ആളിക്കത്തിയപ്പോൾ, ആളിക്കത്തിക്കെട്ടുപോയപ്പോൾ, ഇത്തരം തീവ്ര ചിന്തകളെല്ലാം ഒടുങ്ങി ഈ യാത്രയൊക്കെ കഴിഞ്ഞപ്പോൾ വീണ്ടും അദ്ദേഹത്തെ ആശ്രമം വീണ്ടും അദ്ദേഹത്തെ ആകർഷിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇറങ്ങി വന്ന ആശ്രമത്തിലേക്ക് വീണ്ടും അദ്ദേഹം പോയി എന്നർത്ഥം. അങ്ങനെയോ ആശ്രമത്തിലേക്ക് വീണ്ടും ചെന്നപ്പോഴാണ് അദ്ദേഹം അവിടെ നടന്നിട്ടുള്ള അന്യായങ്ങൾ പലതും കാണുന്നത്. ഈ മടങ്ങിച്ചെല്ലലാണ് പരശുരാമൻ്റെ അവതാരത്തിൻ്റെ ആ ജീവിതത്തിൽ വരുത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റം. അവിടെ ചെന്നപ്പോഴാണ് കണ്ടത്, പാവനോടജത്തെയും ക്ഷത്രിയർ കയ്യേറിപോൽ. പാവനോടജം, ഉടജം എന്ന് പറഞ്ഞാൽ ആശ്രമമാണ്. പാവനോടജം എന്ന് പറഞ്ഞാൽ പാവനമായ ആശ്രമം. എൻ്റെ അച്ഛൻ്റെ ആ പാവനമായ ആശ്രമത്തെ കയ്യേറിയിരിക്കുന്നു. ആര്? ക്ഷത്രിയർ. ഈ തിളങ്ങും പടക്കോപ്പുമായി രാജ്യത്താകെ ഓടുന്ന ഈ ക്ഷത്രിയർ ആ ആശ്രമത്തെ കയ്യേറിയിരിക്കുന്നു. പിന്നെയോ, പാവം എൻ്റെ അച്ഛൻ പോറ്റും പയ്യിനെ കവർന്നുപോലെ. ആശ്രമത്തിലെ പശുവിനെ ക്ഷത്രിയർ, എൻ്റെ പാവം എൻ്റെ അച്ഛൻ പോറ്റിയിരുന്ന ആശ്രമത്തിലെ പശുവിനെ അവർ കട്ടുകൊണ്ടുപോയിരിക്കുന്നു. ശീതളഛായാദ്രുപമൊക്കെയും മുറിച്ചു പോലെ. ആശ്രമത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആശ്രമത്തെ സംബന്ധിച്ചിടത്തോളം വൃക്ഷങ്ങൾ, വൃക്ഷത്തണൽ, അവിടെ ഇരുന്നാണ് പലരും ആത്മവിചാരം ചെയ്യുന്നത്, വിദ്യാഭ്യാസം നടക്കുന്നത്.
അതിൻ്റെ തണൽ ആശ്രമത്തിൻ്റെ തന്നെ ഒരു സാത്വിക ഭാവത്തിന് ഏറ്റവും ഇണങ്ങുന്നതാണ്. ആ ദ്രുമങ്ങളെല്ലാം ശീതളച്ഛായ നല്ല തണുപ്പുള്ള തണൽ തന്നിരുന്ന ആ മരങ്ങളെല്ലാം ക്ഷത്രിയർ മുറിച്ചു കളഞ്ഞു. ആശ്രമത്തിലെ പശുവിനെ ക്ഷത്രിയർ മോഷ്ടിച്ചിരിക്കുന്നു. ആശ്രമം അവർ കയ്യേറിയിരിക്കുന്നു. എന്തിന്? ഒരു കാരണവുമില്ലാതെ നിരുപദ്രവമായിരുന്ന ആശ്രമത്തെ നശിപ്പിച്ചിരിക്കുന്നു. അതാണ് ഏതുമേ മിണ്ടിയില ഞാനങ്ങു നിന്നിറങ്ങുമ്പോൾ ഞാനൊന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങി നടന്നു. അതാണ് ഏതുമേ മിണ്ടിയില ഞാൻ അങ്ങു നിന്നിറങ്ങുമ്പോൾ ഞാനൊന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങി. തിന്മയെ തകർക്കുവാനല്ലെങ്കിൽ കരാളം ഈ വെൺമഴുവെനിക്കേകിയത് എന്തിനു സദാശിവൻ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു ഉറച്ച തീരുമാനമുണ്ടായി. തിന്മയെ തകർത്ത് കളയാനല്ലെങ്കിൽ സദാശിവൻ പരമശിവനാണ്, ഭഗവാൻ പരമശിവനാണല്ലോ ഈ മഴു എനിക്ക് തന്നത്. തിന്മയ്ക്ക് നേരെ എടുക്കാനാണ് ഈ മഴു എനിക്ക് തന്നത്. ഇവിടെ തിന്മ നടന്നിരിക്കുന്നു. ഒരു നിരുപദ്രവകരമായിട്ടുള്ള എൻ്റെ ആശ്രമം കയ്യേറിയത് നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു. പശുവിനെ മോഷ്ടിക്കുകയും മരങ്ങൾ മുറിച്ചു കൊണ്ടുപോവുകയും ആശ്രമം മുച്ചൂട് മുടിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ തിന്മ ചെയ്ത ക്ഷത്രിയർക്കെതിരെ ഉയർന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ മഴു എന്ന് അദ്ദേഹം ഉള്ളിൽ വിചാരിച്ചു. അതാണ് ഏതുമേ മിണ്ടിയില്ല ഞാൻ അങ്ങ് നിന്നിറങ്ങുമ്പോൾ ഒന്നും മിണ്ടിയില്ല. പക്ഷേ മനസ്സിലൊരു കാര്യം പൊങ്ങി. എന്താണ്? തിന്മയെ തകർക്കുവാനല്ലെങ്കിൽ കരാളം ഈ വെൺമഴു എനിക്ക് ഏകിയത് എന്തിനു സദാശിവൻ? തിന്മയെ അവസാനിപ്പിക്കാനാണ് ഈ മഴു എനിക്ക് തന്നിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിനുള്ളിൽ എന്തുണ്ടായി? ഉത്കട ക്രോധം മാഹിഷ്മതിയാം നഗരത്തിലുൾപ്പുക്കു രാജന്യരോട് ഒറ്റയ്ക്ക് പോർ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഉത്കട ക്രോധമുണ്ടായി. ക്രോധം പൊട്ടിപ്പുറപ്പെട്ടു. അതാണ് ഉത്കട ക്രോധം. എന്നിട്ട് നേരെ അങ്ങോട്ട് പോയി, മാഹിഷ്മതി സാമ്രാജ്യത്തിലേക്ക് പോയി. മാഹിഷ്മതി എന്ന് പറഞ്ഞാൽ ഉത്തരേ ഭാരതത്തിലെ, ഇപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞ മധ്യപ്രദേശിലുള്ള, ആധുനിക ഭൂമിശാസ്ത്രം നോക്കുകയാണെങ്കിൽ മധ്യപ്രദേശ് ഉൾപ്പെടുന്ന പ്രദേശത്തുള്ള ഒരു സ്ഥലമാണ് മാഹിഷ്മതി സാമ്രാജ്യം. പഴയ പുരാതന ഭാരതത്തിലെ ഒരു വലിയ സാമ്രാജ്യമായിരുന്നു. കാർത്തവീര്യാർജുനനായിരുന്നു അവിടുത്തെ രാജാവ്. ഈ കാർത്തവീര്യാർജുനൻ്റെ നേതൃത്വത്തിലായിരുന്നു ഈ രാജ്യത്തുടനീളം പടക്കോപമായി ക്ഷത്രിയർ ഈ പടയോട്ടം നടത്തി മുച്ചൂടും മുടിച്ചിരുന്നത്. അതുകൊണ്ട് ഈ മഴുവുമായി ഒറ്റയ്ക്ക് പരശുരാമൻ മാഹിഷ്മതി സാമ്രാജ്യത്തിലേക്ക് കടന്നു ചെന്നു. കടന്നു ചെന്നിട്ടോ മാഹിഷ്മതിയാം നഗരത്തിൽ ഉൾപ്പൂക്കു രാജന്യരോട് ഒറ്റയ്ക്ക് പോർ ചെയ്യുമ്പോൾ, എന്നിട്ട് ഈ ക്ഷത്രിയരോട്, രാജന്യർ എന്ന് പറഞ്ഞ ക്ഷത്രിയരാ രാജാക്കന്മാർ, അവരോടൊറ്റയ്ക്ക് പൊരുതി. ഒറ്റയ്ക്ക് പൊരുതിയിട്ടോ, ഒറ്റയ്ക്ക് പോർ ചെയ്യുമ്പോൾ ഉണർന്നു പിതൃപരമ്പരതൻ സമ്പത്തായ എന്നുയിരിൽ കുടിക്കൊണ്ട ദുർജയ തപശക്തി. അപ്പോ എൻ്റെ ഉള്ളിൽ ഉണർന്നു. എന്താ എൻ്റെ ഉള്ളിൽ ഉണർന്നതെന്നറിയാമോ? പിതൃപരമ്പരയായിട്ട് എനിക്ക് കിട്ടിയ തപശക്തി. അച്ഛൻ ജമദഗ്നി, അദ്ദേഹത്തിൻ്റെ അച്ഛനും ഋഷിയായിരുന്നു. ഋഷി പരമ്പരയാകെ കൊണ്ടുവന്നിട്ടുള്ള തപശക്തി. ഈ തപശക്തി ശരിക്ക് ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷെ ഉപയോഗിച്ചാൽ ഫലം സർവനാശമാണ്. എല്ലാത്തിനെയും മുച്ചൂട് മുടിക്കാൻ കൽപ്പുള്ള ഒന്നാണ് ഈ തപശക്തി എന്ന് പറയുന്നത്. അപ്പം എൻ്റെ കയ്യിൽ ആ തപശക്തി ഉണ്ടായിരുന്നു. ആ തപശക്തി ഉപയോഗിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു? ആ ദുർജയ തപശക്തി എൻ്റെ ഉയിരിൽ, എൻ്റെ ഉയിരെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവനിൽ, എൻ്റെ ശരീരത്തിൽ കുടിക്കൊണ്ടിരുന്ന ആ പിതൃപരമ്പരയായി കൈമാറി വന്ന തപശക്തി ഞാൻ ഉപയോഗിച്ചു. എന്നിട്ടോ ഒരു പൈതലിൻ കയ്യിൽ കിട്ടിയ തീ പോലത് പരസൈന്യത്തെ ചുട്ടുകരിച്ചു നിമേഷത്താൽ. ഒരു കുട്ടിയുടെ കയ്യിൽ തീ കളിക്കാൻ കൊടുത്താൽ എന്തുണ്ടാവും? ഒരു കുട്ടിയുടെ കയ്യിൽ, ഒരു പൈതലിൻ്റെ കയ്യിൽ ഒരു തീ കത്തിച്ച് കൊടുത്താൽ എന്തുണ്ടാവും? അതിന് വിവേകമില്ല, അത് എല്ലായിടത്തും ചുട്ട് ചാമ്പലാക്കി കളയും. അതുപോലെ ഒരു കുട്ടിയുടെ കയ്യിൽ കളിക്കാൻ കൊടുത്ത തീ പോലെ ഞാൻ ആ മഴ കൊണ്ട് മാഹിഷ്മതി സാമ്രാജ്യത്തിലെ രാജന്യരെ ചുട്ടുമുടിച്ചു. ഏതാണ് എനിക്ക് അതിനുവേണ്ടി എന്നെ സഹായിച്ച ശക്തി? എൻ്റെ പിതൃപരമ്പരയായിട്ട് എൻ്റെ കയ്യിലേക്ക് വന്ന തപശക്തി കൊണ്ട്. അതാണ് ഒരു പൈതലിൻ കയ്യിൽ കിട്ടിയ തീ പോലത് പരസൈന്യത്തെ ചുട്ടുകരിച്ചു. പരസൈന്യം എന്ന് പറഞ്ഞാൽ എതിർത്ത് വന്ന മറ്റ് സൈന്യം. ആ സൈന്യത്തെ ചുട്ടുകരിച്ചു. ചുട്ടുകരിച്ചു നിമേഷത്താൽ, ഒരു നിമിഷം കൊണ്ട് ഞാനതിനെല്ലാം നിമേഷത്താൽ, നിമിഷം കൊണ്ട് ചുട്ടുകരിച്ചു. പരിവാരത്തോടൊപ്പം കാർത്തവീര്യനാം മന്നൻ പതിച്ചു. കാർത്തവീര്യൻ അർജുനൻ പോരിന് വന്നു, പരിവാരത്തോടൊപ്പം പതിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സൈന്യവും എൻ്റെ മുമ്പിൽ പതിച്ചു, നിലം പതിച്ചു, വീണു. തകർന്നുപോയി മഹത്താമൊരു രാഷ്ട്രം. അതോടുകൂടി കാർത്തവീര്യാർജുനൻ്റെ മഹത്തായ രാഷ്ട്രം, ഏതാണ് ആ രാഷ്ട്രം? മാഹിഷ്മതി സാമ്രാജ്യം. അത് തകർന്നുപോയി. എന്നിട്ടോ
തുളസിപ്പടർപ്പാളും ആശ്രമമുറ്റത്തേക്ക് ആ തുടുത്ത മഴുവുമായി പിന്നെ ഞാൻ കടന്നപ്പോൾ ആ സാമ്രാജ്യത്തെ നശിപ്പിച്ച് ആ മഴുവുമായിട്ട് ചോര പുരണ്ട് തുടുത്ത ആ മഴുവുമായിട്ട് തുളസിപ്പടർപ്പ് പടർന്നു കിടക്കുന്ന ആശ്രമത്തിലേക്ക് പരശുരാമൻ തിരിച്ചു വന്നു. തുടുത്ത മഴുവുമായി പിന്നെ ഞാൻ കടന്നപ്പോൾ അച്ഛനിലൂടെ ശാശ്വത ബ്രാഹ്മണ ധർമ്മത്തിൻ്റെ ഒച്ച കേൾക്കായി കൊടും ശാപമേറ്റു നീ പാവം. ആ ആശ്രമത്തിലേക്ക് കടന്നു വന്നപ്പോൾ അച്ഛൻ്റെ ശബ്ദം അവിടെ മുഴങ്ങി, അച്ഛനായ ജമദഗ്നിയുടെ ശബ്ദം അവിടെ മുഴങ്ങി. എന്തായിരുന്നു ആ ശബ്ദമെന്നറിയാമോ? ഈ കൊലപാതകം ചെയ്ത് ക്ഷത്രിയരെ മുഴുവൻ മുടിച്ചു വന്ന പരശുരാമനെ അഭിനന്ദിച്ചുകൊണ്ടാണോ ആ ശബ്ദം മുഴങ്ങിയത്? അല്ല. നീ ചെയ്തത് നന്നായി എന്നാണോ പറഞ്ഞത്? അല്ല. നീ ചെയ്തത് ധർമ്മമായിരുന്നു എന്നാണോ പറഞ്ഞത്? അല്ല. എന്താണ് ആ ശബ്ദം? അദ്ദേഹത്തിൻ്റെ ശബ്ദം എന്ത് ശബ്ദമാണ്? ശാശ്വത ബ്രാഹ്മണ ധർമ്മത്തിൻ്റെ ശബ്ദമാണത്. എന്തൊക്കെ സംഭവിച്ചാലും എന്തൊക്കെ അനീതികൾ തങ്ങളുടെ നേരെ നടന്നാലും അത് ഈശ്വരനിൽ അർപ്പിച്ചുകൊണ്ട് വാളെടുക്കാതെ അഹിംസാ മാർഗത്തിലൂടെ പുലരുന്ന ഒരു സമൂഹമാണ് ബ്രാഹ്മണ സമൂഹം. അതാണ് ശാശ്വത ബ്രാഹ്മണ ധർമ്മം. തങ്ങളുടെ കയ്യിൽ ശപിക്കാനുള്ള സനാതനമായിട്ടുള്ള ആർജിച്ച തപശക്തിയുണ്ടെങ്കിലും അത് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യാത്തവരാണ് ബ്രാഹ്മണർ. അപ്പോൾ ആ ശാശ്വത ബ്രാഹ്മണ ധർമ്മത്തിൻ്റെ ഒച്ച കേൾക്കായി കൊടും പാപമേറ്റു നീ പാവം. ആ ശബ്ദം ഇതായിരുന്നു, നീ ചെയ്തത് ഒരു കൊടും പാപമാണ്, നീ ചെയ്തത് ശരിയായി എന്നല്ല പറഞ്ഞത്. ധർമ്മത്തിൻ്റെ പേരിൽ മാതാവിൻ്റെ തലമുറിച്ചിട്ടപ്പോൾ ശരിയെന്ന് പറഞ്ഞ അതേ ശബ്ദം ഇവിടെ പറയുന്നു, ഇപ്പോൾ നീ ചെയ്തത് അധർമ്മമാണ് എന്ന് പറഞ്ഞു. നീ പാപം ചെയ്തിരിക്കുന്നു, നീ തെറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പരശുരാമനോട് ആ ശബ്ദം മുഴങ്ങി. അപ്പോൾ നമുക്ക് തൽക്കാലം ഇന്ന് ഇവിടെ നിർത്താം. അപ്പോൾ ഇന്ന് ഇവൾ പറഞ്ഞത് രേണുകയുടെ ശിരച്ഛേദം നടത്തി പാപം ബോധത്താൽ അവിടെ നിന്ന് ഇറങ്ങി നടന്ന് ഭാരതം മുഴുവൻ സഞ്ചരിച്ച പരശുരാമൻ ഭാരതത്തിലെ പല കാഴ്ചകൾ കണ്ടു, ശമവ്രതരായിട്ടുള്ള ഋഷിമാരെ കണ്ടു, ഒരുപാട് മനസ്സ് തണുത്തു. ആശ്രമത്തിലേക്ക് തിരിച്ചു ചെന്നപ്പോൾ അപ്പോൾ ആ സമയത്ത് തന്നെ ക്ഷത്രിയരെ കണ്ടു. ആശ്രമത്തിലേക്ക് തിരിച്ചു ചെന്നപ്പോൾ ക്ഷത്രിയർ വന്ന് ആശ്രമം കയ്യേറി അവിടെ നശിപ്പിച്ചിരിക്കുന്നു. പിന്നെ മഴുവിടത്ത് ഇറങ്ങി ക്ഷത്രിയരെ മുടിച്ചൂട് മുടിച്ചു മഹേഷ്മതി സാമ്രാജ്യം മുടിച്ചു തിരിച്ചു ചെന്നപ്പോൾ അച്ഛൻ പറയുകയാണ്, അച്ഛൻ്റെ ശബ്ദത്തിൽ കേൾക്കുകയാണ്, നീ ചെയ്തത് തെറ്റായിപ്പോയി എന്ന്. അപ്പോൾ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടാവുമെന്ന് ഞാൻ ഇനി വരികളിലൂടെ ഒന്നുകൂടി വായിച്ചു പോകുന്നില്ല. എന്തെങ്കിലും വ്യക്തത കുറവുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം. എന്നെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന വിശ്വാസത്തോടു കൂടി നിർത്തട്ടെ. നന്ദി, നമസ്കാരം.